ഓം ശാന്തി ബാബയുടെ ഇന്നത്തെ മധുര മഹാവാക്യം നമുക്ക് കേൾക്കാം പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാബ പറയുന്നു മധുരമായ കുട്ടികളെ ഓർമ്മയിലിരുന്നു കൊണ്ട് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കണം കലിയുഗമാകുന്ന രാത്രി അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ബാബയോടൊപ്പം പോകണം വീണ്ടും പകലിലേക്ക് വരണം ഇതാണ് നിങ്ങളുടെ അത്ഭുതകരമായ ഒരു യാത്ര ചോദ്യം നിങ്ങൾ കുട്ടികൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഇച്ഛ എന്തുകൊണ്ടാണ് ഉത്തരം കാരണം നിങ്ങൾക്കറിയാം നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകണം ബാക്കി എല്ലാ ആത്മാക്കൾക്കും നന്മയുണ്ടാകണം എല്ലാവർക്കും തൻ്റെ ശാന്തിധാമമാകുന്ന വീട്ടിലേക്ക് പോവുക തന്നെ വേണം നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുന്ന അത്യാഗ്രഹമല്ല എന്നാൽ നിങ്ങൾ കുട്ടികൾ സ്വർഗത്തെ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനുള്ള പരിശ്രമം നിങ്ങൾ കുട്ടികൾ ചെയ്യുന്നതുകൊണ്ട് ആ സ്വർഗത്തിൻ്റെ അധികാരിയായി മാറും ബാക്കി നിങ്ങൾക്ക് യാതൊരു പ്രകാരത്തിലുള്ള ഇച്ഛകളുമില്ല മനുഷ്യർക്കാണ് ആഗ്രഹങ്ങളുള്ളത് നമുക്ക് ഭഗവാന്റെ സാക്ഷാത്കാരം കിട്ടണം എന്നുള്ള ആഗ്രഹവുമില്ല എന്നാൽ സ്വയം ഭഗവാൻ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗീതം രാത്രിയിലെ യാത്രക്കാര ഓം ശാന്തി രാത്രിയിലെ യാത്രക്കാര എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ കുട്ടികൾ നമ്പർ വൈസായി മനസ്സിലാക്കി വെച്ചു അഥവാ നിങ്ങളുടെ കുട്ടികൾ ഈ സമയത്ത് സ്വദർശന ചക്രം കറക്കുന്നവരാകണം സ്മൃതി ഉണ്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരും പകലിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് പോവുകയാണ് സ്വർഗം നമുക്ക് വളരെ സമീപത്തേക്ക് വരുന്നതായുള്ള ഫീലിംഗ് ഉണ്ടാകണം ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു ഇതൊരു പരിധിയില്ലാത്ത പകലും അതുപോലെ തന്നെ രാത്രിയുമാണ് ബ്രഹ്മാവിൻ്റെ രാത്രി ബ്രഹ്മാവിൻ്റെ പകൽ എന്ന് കേട്ടിട്ടുണ്ടല്ലോ ശാസ്ത്രങ്ങളിലൊക്കെ എന്തെല്ലാം നല്ല പേരുകളാണ് വച്ചിരിക്കുന്നത് ബാബ പറയുന്ന കുട്ടികൾ ഒരിക്കലും ലക്ഷ്മി നാരായണൻ ഉണ്ടാകുന്നത് രാത്രിയിലല്ല ബ്രഹ്മാവിൻ്റെ പകലും ബ്രഹ്മാവിൻ്റെ രാത്രിയെന്നുമാണ് പറയാറുള്ളത് ലക്ഷ്മി നാരായണനാണ് പകലാകുന്ന സത്യുഗത്തിൽ രാജ്യഭരണം നടത്തുന്നത് തീർച്ചയായും ഈ കാലചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കും ബാബ പറയുന്നു തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം സത്യുഗത്തിലുണ്ടാകുന്നത് രാജാക്കന്മാരായിരിക്കും ഈ ജ്ഞാനം കേവലം ശിവബാബയാണ് ബ്രഹ്മാ ബാബയിലൂടെ നിങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാലചക്രത്തിൻ്റെ ജ്ഞാനം നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിലുണ്ട് ഒരിക്കലും ദേവതകളുടെ ബുദ്ധിയിൽ ഈ നോളേജ് ഇല്ല നിങ്ങൾ ബ്രാഹ്മണർക്ക് അറിയാം ഈ കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ കാലചക്രത്തിൻ്റെ അറിവുള്ളത് ബ്രഹ്മാകുമാരന്മാർക്കും ബ്രഹ്മകുമാരിമാർക്കും അതുപോലെ ബ്രഹ്മാവിനുമാണ് ബാബ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയില്ലേ രാത്രി എന്താണ് പകലെന്താണ് ബ്രഹ്മാവിൻ്റെ രാത്രി എന്ന് പറയുന്നത് ദ്വാവരകലിയുഗത്തെക്കുറിച്ചാണ് അതുപോലെ ബ്രഹ്മാവിൻ്റെ പകലെന്ന് പറയുന്നത് സത്യത്രേതായുഗത്തെക്കുറിച്ചാണ് ഇപ്പം നിങ്ങൾ കുട്ടികളെ നോക്കൂ കലിയുഗമാകുന്ന രാത്രിയിൽ നിന്നും സത്യുഗമാകുന്ന പകലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് അത്ഭുതകരമായ ഒരു യാത്ര തന്നെയാണ് നിങ്ങൾ ഓരോരുത്തർക്കും ആത്മാവാണെന്ന് മനസ്സിലാക്കണം നമുക്ക് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ബാബയോടൊപ്പം നമുക്ക് പോകണം ശരീരത്തിനെ അവസാനം ഉപേക്ഷിക്കുന്നതോടുകൂടെ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുകയാണ് ബാബയുമായിട്ടുള്ള യോഗം വയ്ക്കലും അതോടുകൂടെ സ്റ്റോപ്പ് ആകുന്നു ബാബ ഭരണ പഠിപ്പിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഈ പഠിപ്പിൻ്റെ പ്രാലബ്ധത്തിൻ്റെ സ്വരൂപത്തിലേക്ക് കുട്ടികൾ വരും ബാബയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ ആത്മാക്കളെവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പരിധിയില്ലാത്ത ബാബയുടെ ഓർമ്മയിൽ കുട്ടികളിരിക്കണം ഓർമ്മിച്ച് ഓർമ്മിച്ച് രാത്രി അവസാനിക്കും അങ്ങനെ നിങ്ങളുടെ കുട്ടികൾ ബാബയോടൊപ്പം മടങ്ങിപ്പോവുകയും ചെയ്യും ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് വീണ്ടും വരേണ്ടത് പകലിലേക്കാണ് ഇതാണ് നിങ്ങളുടെ അത്ഭുതകരമായ യാത്ര ബാബ പറയുന്നു ബാബ വന്ന് പകലാണ് സ്ഥാപിക്കുന്നത് നിങ്ങൾ ബ്രഹ്മാകുമാരന്മാർക്കും കുമാരിമാർക്കും വേണ്ടിയിട്ട് ബാബ പറയുന്ന കുട്ടികളെ ഇപ്പോൾ പകൽ അർത്ഥാത് സത്യുഗത്തിലേക്ക് നിങ്ങളുടെ കുട്ടികളെ പോയിക്കൊണ്ടിരിക്കുകയാണ് കലിയുഗമാകുന്ന രാത്രി അവസാനിക്കും നിരന്തരമായി ബാബയെ ഓർമ്മിച്ചുകൊണ്ടേയിരിക്കണം ബാബ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് എല്ലാവർക്കും തീർച്ചയായും മരിക്കണമല്ലോ മനുഷ്യർ ചോദിക്കാറുണ്ട് എപ്പോഴാണ് മരിക്കുക എപ്പോഴാണ് വിനാശമുണ്ടാവുക ഇപ്പോൾ ദിവ്യദൃഷ്ടിയിലൂടെ വിനാശത്തിൻ്റെ സാക്ഷാത്കാരങ്ങളൊക്കെ ഉണ്ടാകാം ബാബ പറയുന്ന കുട്ടികളെ ഈ കണ്ണുകളിലൂടെ നിങ്ങൾ കുട്ടികൾക്ക് കാണാൻ സാധിക്കും തീർച്ചയായും ഒരു പുതിയ ലോകത്തിൻ്റെ സ്ഥാപനയും പഴയ ലോകത്തിൻ്റെ വിനാശവും നടക്കുന്നത് ബാബ പറയണ കുട്ടികളെ സാക്ഷാത്കാരത്തിലൂടെ അവസാനമാകുമ്പോഴേക്കും അറിയാം എന്താണ് പുതിയ ലോകമെന്ന് ബാബ പറയണു ശാസ്ത്രങ്ങളിൽ നോക്കൂ ധാരാളം എഴുതി വച്ചിട്ടുണ്ട് ബ്രഹ്മാവിൻ്റെ സ്ഥാപനയെക്കുറിച്ച് ഇപ്പോൾ ബ്രഹ്മാവിന്റെ സ്ഥാപനം നടക്കുന്നത് തീർച്ചയായും സംഗമയുഗത്തിലാണ് നിങ്ങൾ കുട്ടികളിവിടെ എല്ലാ കാര്യങ്ങളും ദിവ്യ ദൃഷ്ടിയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബാബാ ഭരണി ഇതിനെക്കുറിച്ച് മനുഷ്യർക്കൊന്നും അറിയില്ല മനുഷ്യരുടെ ബുദ്ധിയിലെ ഈ കാര്യങ്ങളുടെയില്ല സന്യാസിമാർക്ക് പോലും ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയുന്നത് പോലും ഇല്ല ഇപ്പം നിങ്ങൾ കുട്ടികൾക്ക് ഇച്ഛയുണ്ടായിരിക്കണം പരം പരമാത്മാവിനെ ദർശിക്കാനുള്ള ഇച്ഛ അല്ലെ പരമാത്മാവിനെ അറിയാനുള്ള ആഗ്രഹം ഇവിടെ നിങ്ങൾ കുട്ടികൾ പരം പിത പരമാത്മാവിൽ നിന്നും സ്വയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കുട്ടികൾക്ക് ഇച്ഛയുണ്ടാകണം സ്വർഗത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി നമുക്ക് സ്വർഗത്തിലേക്ക് പോകണം എല്ലാവരുടെയും മംഗളം തീർച്ചയായും ഉണ്ടാകാം ഇപ്പം നിങ്ങൾ കുട്ടികൾക്കറിയാം പരിധിയില്ലാത്ത ബാബ മനുഷ്യ സൃഷ്ടിയുടെ രചയിതാവ് ബീജരൂപൻ ബാബ ബാബ കുട്ടികൾക്ക് മുഴുവൻ വൃക്ഷത്തിൻ്റെയും ആദി മദ്യ അന്ത്യത്തെക്കുറിച്ചാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ബാബ പറയുന്ന കുട്ടികളെ അങ്ങനെയുള്ള ബാബയിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും സമ്പത്തെടുക്കണം ബാബ പറയുന്ന സൃഷ്ടി വൃക്ഷത്തെക്കുറിച്ചല്ലേ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് ബാബയാണ് മുഴുവൻ മനുഷ്യ സൃഷ്ടിയുടെയും ചൈതന്യം ബാബയെ തന്നെയാണ് നോളേജ് ഫുൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കുട്ടികൾക്കറിയാം ഇതൊരു പാഠശാലയാണ് ഈ പാഠശാലയിലൂടെ നിങ്ങൾ കുട്ടികൾക്ക് വിദ്യ ലഭിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളിവിടെ രാജയോഗമാണ് പഠിക്കുന്നത് ഈ വിദ്യയിലൂടെയാണ് നിങ്ങൾ ബാബയിലെ പ്രിൻസ് ആയി മാറുന്നത് തീർച്ചയായും നിങ്ങൾ ആത്മാക്കൾക്ക് പവിത്രമായി മാറണം ബാബ പറയുന്ന കുട്ടികളെ ഇപ്പോൾ എല്ലാം എന്ന് പറയുന്നത് അപവിത്രമാണ് പക്ഷേ ഇന്ന് ലോകത്തിലെ ഒരിക്കലും സ്വയം പതിതമാണെന്നോ അപവിത്രമാണെന്നോ അംഗീകരിക്കില്ല പറയാറില്ലേ കൃഷ്ണപുരിയിലെ പരസ്പരം ദുഃഖം കൊടുക്കുന്നുണ്ട് അവിടെയും കംസനും ജരാസന്ദനും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ബാബ പറയുന്ന ഒരിക്കലും സത്യുഗമാകുന്ന കൃഷ്ണപുരിയിലെ ദുഃഖം കൊടുക്കുന്ന യാതൊന്നുമില്ല അവിടെ സുഖം മാത്രമാണുള്ളത് എന്തുകൊണ്ടെന്നാൽ സത്യുഗം പാവനമായ ലോകമാണ് അവിടെ യാതൊരു പ്രകാരത്തിലുള്ള ദുഃഖവും കൊടുക്കുന്ന സമ്പ്രദായമില്ല ബാബ പറയുന്നു നോക്കണം അവിടെ സിംഹവും ആടും ഒരുമിച്ച് ഒരു ഒരരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന ചിത്രമുണ്ട് അതിനർത്ഥം അവിടെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖം കൊടുക്കുന്നില്ല മൃഗീയമായ സ്വഭാവങ്ങളൊന്നും സത്യുഗത്തിലെ യാതൊന്നിനുമില്ല ബാബ പറയുന്ന കുട്ടികളെ ഇത്രയും കാലം നിങ്ങളുടെ ബുദ്ധിയിലുണ്ടായിരുന്നത് പല പ്രകാരത്തിലെ ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ബുദ്ധിയിൽ വെച്ചത് ദേവതകളെപ്പോലും പൂജാരികളായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ബാബ മനസ്സിലാക്കിത്തരുന്നു ദേവീ ദേവതകൾ സ്വയം പൂജ്യരാണ് അവരൊരിക്കലും തന്നെ ആരെയും പൂജിക്കുന്നില്ല ക്രൈസ്റ്റ് ആണെങ്കിലും അതുപോലെ ബുദ്ധനാണെങ്കിലും അവർക്കൊക്കെ എന്തെല്ലാം മഹിമകളാണ് പക്ഷെ അതേസമയം ദേവീ ദേവതകളുടെയൊക്കെ നിന്ദ ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ബാബ ഭരണ നോക്കണം ഗീതയിൽ പോലും എഴുതി വെച്ചിട്ടുണ്ടല്ലോ യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർ ഭവതി എപ്പോഴൊക്കെ ഈ ലോകത്തിന് ധർമ്മത്തിൻ്റെ അതിഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴല്ല ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനയ്ക്കായി പരം പിതാ പരമാത്മാവ് അവതരിക്കുന്നുവന്ന് ബാബ ഭരണ കുട്ടികളെ ഏറ്റവും ശ്രേഷ്ഠമായത് ലക്ഷ്മി നാരായണനാണ് അവിടെ യഥാ രാജ തഥാ പ്രജ എന്നാണ് എങ്ങനെയാണോ ലക്ഷ്മി നാരായണൻ വളരെ ശ്രേഷ്ഠം അതുപോലെ ഇരിക്കും അവരുടെ പ്രജകളും ബാബ ഭരണു ഇന്നിവിടെ നോക്കൂ കലിയുഗ ലോകത്തിൽ എല്ലാവരും ഇന്ന് പഥീതമാണ് വികാരത്തിലേക്ക് പോകുന്നവരാണ് എപ്പോഴും എന്താ ചെയ്യുക ആരാണോ പാവനമായിരിക്കുന്നത് അവരെ പോയിട്ട് നമസ്കരിക്കാറുണ്ട് അവരെ പോയിട്ട് പൂജിക്കണ കണ്ടിട്ടുണ്ട് ബാബ പറയുന്നു ഇപ്പം നിങ്ങൾ കുട്ടികളെ പരസ്പരം മനസ്സിലാക്കണം ദേവീ ദേവതകളാകുന്നതിന് വേണ്ടി പരംപിത പരമാത്മാവ് നമുക്ക് ഈ ജ്ഞാനം നൽകുകയാണ് ബാക്കി ഗ്രഹസ്ഥികൾ ഗ്രഹസ്ഥികൾ ഗുരുക്കന്മാരെ പോയിട്ട് പൂജിക്കാറുണ്ട് അവരെ ബഹുമാനിക്കാറുണ്ട് പക്ഷേ അതുകൊണ്ടെന്താ പ്രയോജനം വലിയ വലിയ ഗ്രഹസ്ഥികൾ പോലും ഗുരുക്കന്മാരുടെ അടുക്കിലേക്ക് പോകും അവരുടെ ഫോളോവേഴ്സ് ആവാറുണ്ട് ബാബ പറയുന്ന കുട്ടികളെ ഈ സമയത്ത് അന്തരാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും അന്തരായിക്കിയധാര തന്നെയാണ് മായ രാവണനാണ് എല്ലാവരുടെ ബുദ്ധിയും കല്ല് ബുദ്ധിയായി മാറിയിരിക്കുന്നു ഇന്ന് എല്ലാവരും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നാൽ ബാബ വന്ന് എല്ലാ പ്രകാരത്തിലുള്ള ശാസ്ത്രങ്ങളുടെയും സാരമാണ് മനസ്സിലാക്കി തരുന്നത് നാരദൻ്റെ പോലും ഉദാഹരണം കണ്ടിട്ടില്ലേ നാരദനോട് പറഞ്ഞത് എന്താണ് നിൻ്റെ മുഖം നോക്കൂ ലക്ഷ്മി വരിക്കാൻ മാത്രം യോഗ്യനാണ് ബാബ പറയുന്ന കുട്ടികളെ ലക്ഷ്മി ഉള്ളത് അല്ലെ ആ ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്തിലേക്ക് പോകുന്നതിന് വേണ്ടി നിങ്ങൾ കുട്ടികൾ പുരുഷാർത്ഥം ചെയ്യുന്നു സ്വയം യോഗ്യരായി മാറുകയാണ് ഇതൊക്കെ ഇവിടുത്തെ കാര്യങ്ങളാണ് ബാബവരുടെ മുഖം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നോക്കണം മനുഷ്യൻ്റെ മുഖമാണ് എന്ന പെരുമാറ്റം സ്വഭാവം വാനരൻ്റെതാണ് ബാബ പറയുന്ന കുട്ടികളെ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മുഖം നോക്കണം അതായത് സത്യുഗത്തിലെ ലക്ഷ്മി നാരായണൻ്റെ രാജ്യത്തിൻ്റെ അവകാശിയായി മാറാൻ നിങ്ങൾ കുട്ടികൾ യോഗ്യത തന്നെയാണ് ബാബ മനസ്സിലാക്കി തരുന്നു മുഴുവൻ സൃഷ്ടിയെയും സ്വർഗമാക്കി മാറ്റുന്നത് ബാബയാണ് ഇത്രയും നിങ്ങൾ കുട്ടികളെ പരിശ്രമിക്കണം സ്വർഗത്തിൻ്റെ അധികാരിയായി മാറണം ബാബ മനസ്സിലാക്കി തരുന്നു നമ്പർ വൺ വികാരം കാമവികാരമാണ് മഹാശത്രുവാണ് ഇതാണ് മനുഷ്യനെ ആദി മദ്യ അന്ത്യം ദുഃഖമുണ്ടാക്കുന്നത് നോക്കൂ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങളായിട്ട് കടുത്ത ശത്രുവായിരുന്നു ഈ വികാരങ്ങൾ ബാബ പറയുന്നത് നോക്കണം ഈ നാടകം സുഖദുഃഖത്തിൻ്റെ കളിയാണ് നമ്മളെ ദുഃഖിതരാക്കി മാറ്റിയത് രാവണനാണ് പഞ്ചവികാരങ്ങളാണ് വികാരങ്ങളാണ് എന്നാൽ ബാബ വന്ന് കുട്ടികൾക്ക് ശ്രീമതം നൽകുന്നു ഈ ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠമായ കർമ്മമാണ് ബാബ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഇതിലൂടെ നിങ്ങൾ കുട്ടികൾ സുഖികളായി മാറുന്നു ഇപ്പോൾ നോക്കണം കൈലാസ പർവ്വതത്തിലെ ശങ്കരനെയും പാർവതിയെയും കാണിക്കുന്നുണ്ട് ബാബ പറയണ അമരനാഥൻ എന്നൊക്കെയല്ലേ പറയുന്നത് പക്ഷെ ഇപ്പം നിങ്ങൾ കുട്ടികളെ മനസ്സിലാക്കി എവിടെയാണ് ശങ്കരൻ എവിടെയാണ് പാർവതിയുള്ളത് നോക്കൂ പാർവതിയും ദുർഗതിയിലേക്ക് വരുന്നുണ്ട് അപ്പോഴാണ് ഇത്രേ പാർവതിക്ക് അമരകഥ കേൾപ്പിച്ചു കൊടുക്കുന്നത് സൂക്ഷ്മവധനത്തിന് നോക്കൂ ദുർഗതിയൊന്നുമില്ലല്ലോ എന്ന സംഗം യുഗത്തിൽ നോക്കണം ഇതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാക്കി ബാബ പറയുന്ന കുട്ടികളെ നിങ്ങൾ ദൂരെ ദൂരെ പോയിട്ട് മനുഷ്യരെത്രയാണ് അലങ്ങി തിരിഞ്ഞുകൊണ്ടിരുന്നത് അലയുന്ന സംസ്കാരമുള്ളത് ഭക്തി മാർഗത്തിലാണ് മനുഷ്യർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല ബാബ പറയുന്ന കുട്ടികളെ ഇതൊക്കെ അല്പകാലത്തേക്കുള്ളതാണ് ഭഗവാൻ നമുക്ക് പ്രാപ്തിയാണ് നൽകുന്നത് അല്ലേ ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോയി ഇപ്പം നോക്കണം ഈ സമയത്തെല്ലാവരും അപവിത്രമായി മാറി ചിലർക്ക് കണ്ടിട്ടുണ്ടോ മദ്യപിക്കാതിരിക്കാൻ പോലും സാധിക്കില്ല ചിലർ നോക്കിക്കഴിഞ്ഞാൽ തീർത്ഥാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ ഒളിഞ്ഞിരുന്നു പോലും എന്ത് ചെയ്യൂത്രേ മദ്യപാനമൊക്കെ ചെയ്യാറുണ്ട് ബാബ അതിനെ തീർത്ഥാടനം എന്ന് പറയാൻ പറ്റൂ ഒരിക്കലും ഇല്ല ബാബ പറ അത്രയും മനുഷ്യരുന്ന് മോശപ്പെട്ടു പോയിരിക്കുന്നു പറയാതിരിക്കുകയാണ് നല്ലതെന്ന് ബാബ കുട്ടികളെ വികാരി മനുഷ്യർക്ക് എവിടെ പോയാലും എന്ത് വേണം വികാ ജീവിതം നയിക്കണം മനുഷ്യർക്ക് ജ്ഞാനമില്ല മനുഷ്യരിൽ നിന്ന് മുഴുവൻ അലങ്ങി തിരിഞ്ഞുകൊണ്ട് ബാബവറിന് ഒരുപാട് അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടു കിടക്കാണ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം നിങ്ങളുടെ കുട്ടികൾ ഭക്തിമാർഗത്തിൽ അലയുകയായിരുന്നു അടുത്ത രണ്ടായിരത്തി അഞ്ഞൂറ് വർഷത്തിൽ ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് അലയണ്ട അതാണ് സത്യത്രേതായുഗം ബാബ വന്ന് സംഗമയുഗത്തിൽ എല്ലാ പ്രകാരത്തിലുള്ള അലങ്ങി നിന്ന് നമ്മുടെ കുട്ടികളെ ബാബ മുക്തമാക്കിയിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ബാബയ്ക്ക് നമ്മളോട് ദയതീർച്ചയായും ഉണ്ട് ബാബ പറയുന്ന കുട്ടികളെ ഭക്തിയിലൂടെ നിങ്ങൾക്ക് ഭഗവാനെ നേടാനായിട്ട് സാധിച്ചു ഇപ്പം നിങ്ങൾക്ക് ഭക്തിയുടെ പരിണിത ഫലമാണ് ഈ ജ്ഞാനം ലഭിച്ചിരിക്കുന്നത് ഈ ജ്ഞാനത്തിലൂടെ തന്നെയാണ് നിങ്ങളുടെ കുട്ടികൾക്ക് ബാബയെ ലഭിച്ചത് കിട്ടിയത് ബാബ പറയണ എത്രയോ ജന്മങ്ങൾ നിങ്ങൾ ഭക്തി ചെയ്തു അതിൻ്റെ ഫലമാണ് ഇത് ശ്രീകൃഷ്ണന്റെ ദർശനത്തെ കുറിച്ചൊക്കെ ഭക്തിമാർഗത്തിലെ സാക്ഷാത്കാരമായിട്ടൊക്കെ പറയാറുണ്ട് ഭക്തിമാർഗം എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്ന് അറിയൂ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞതാണ് ഇപ്പൊ നിങ്ങൾ കുട്ടികൾക്ക് ഈ കാര്യം മനസ്സിലാക്കി ബാബ ഇതാം ബ്രഹ്മ ബാബയുടെ സാധാരണ ശരീരത്തിലേക്ക് വന്നപ്പോൾ പോലും എത്രയാ ബാബയെ അപമാനിച്ചത് നിന്ദയൊക്കെ ലഭിച്ചത് ബാബ പറഞ്ഞ അല്ല എങ്കിൽ പിന്നെ ആരുടെ ശരീരത്തിലേക്ക് വരാനാണ് നോക്ക് കൃഷ്ണൻ്റെ ശരീരത്തിലേക്കാണ് വന്നതെങ്കിൽ ഇത്രയും നിന്ദ കിട്ടുമായിരുന്നില്ല പക്ഷേ കൃഷ്ണൻ പതിതമായ ലോകത്തിലല്ലോ ഉള്ളത് പാവനമായ ലോകത്തിലല്ലേ അവിടേക്കാണെങ്കിൽ ബാബയ്ക്ക് വരാനും സാധിക്കില്ല കൃഷ്ണനെ പാവനൻ എന്ന് പറയാൻ പറ്റില്ല പതിത പാവനൻ നിരാകാരനായ ശിവാബയാണ് പതീതരെ പാവനമാക്കി മാറ്റുന്ന കർത്തവ്യം ബാബയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത് ശാസ്ത്രങ്ങളിൽ ശാസ്ത്രങ്ങളിലൊരിക്കലും ബ്രഹ്മാവിൻ്റെ ശരീരത്തിലേക്ക് ശിവബാബ അവതരിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല ബ്രഹ്മാവിൻ്റെ മുഖാരവിന്ദത്തിലൂടെയാണ് സൂര്യവംശം ചന്ദ്രവംശത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നത് ബാബ പറയുന്ന കുട്ടികളെ മനുഷ്യരുടെ ധാരാളം കൺഫ്യൂഷനാണ് അല്ലേ ഈ സമയത്ത് ബാബ വന്ന് കുട്ടികൾക്ക് വഴിയാണ് പറഞ്ഞു തരുന്നത് ബാബ പറയുന്ന കുട്ടികളെ ബാബ എത്രമാത്രം സേവനത്തിൻ്റെ കാര്യങ്ങളാണ് ബാബ കുട്ടികൾക്ക് നൽകുന്നത് നിങ്ങൾക്കറിയാം അഞ്ച് വികാരങ്ങളാണ് നമ്മളെ കുരങ്ങനെ സമാനം അല്ലെങ്കിൽ വാനര സമാനമാക്കി മാറ്റിയിരിക്കുന്നു നമ്മൾ ദേവതകളായിരുന്നു പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ദേവതകളല്ല നമ്മൾ ദേവതകളല്ല നമ്മൾ ഇപ്പോൾ ബാബ കുട്ടികൾക്ക് കേൾപ്പിച്ച് തരികയാണ് ഇനി ഇടയ്ക്ക് നോക്കുമ്പോൾ ബ്രഹ്മാ ബാബയും കേൾപ്പിച്ച് തരുന്നുണ്ട് ഇവിടെ ഇതൊന്നും എത്രയോ കുട്ടികൾക്ക് അറിയാൻ പോലും സാധിക്കുന്നില്ല ബാബ പറയുന്ന കുട്ടികളെ ചിന്തിക്കൂ ഞാൻ സദാ ബ്രഹ്മാ ബാബയുടെ രഥത്തിൽ ഹാജറാണ് അങ്ങനെയുമല്ല ഞാൻ വരുന്നുണ്ട് നിങ്ങൾ കുട്ടികളുടെ സേവനത്തിനായി ബാബയുടെ ഇടുക്കൽ എല്ലാ വിവരങ്ങളും എത്തിപ്പെടുന്നുണ്ട് ഇനി ചിലരൊക്കെ ചോദിക്കാറുണ്ട് നോക്കൂ എങ്ങനെയാണ് മനുഷ്യർക്ക് സുഖം കൊടുക്കുവാൻ സാധിക്കുക ഇത് മനുഷ്യൻ്റെ കൈകളിലാണോ അല്ലെ മനുഷ്യരെ സുഖിയാക്കി മാറ്റുന്നത് മനുഷ്യൻ്റെ കൈകളിലാണ് ബാബ മനസ്സിലാക്കി തരിക്കുകയാണ് കുട്ടികളെ മനുഷ്യർക്ക് സുഖം കൊടുക്കാൻ പറ്റും അല്ലേ അതിന് വേണ്ടത് എന്താണ് ബാബ പറയുന്ന കുട്ടികളെ നിങ്ങൾ ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുക പണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും മനുഷ്യർക്ക് ബോധം പോലും ഉണ്ടായിരുന്നില്ല ബാബ മനസ്സിലാക്കിത്തരുന്നു ശ്രീമതത്തിലൂടെ നടക്കണം പരംപിത പരമാത്മാവിനല്ലാതെ ശ്രീമതം നൽകാനോ സുഖം കൊടുക്കാനോ സാധിക്കില്ല ബാക്കിയെല്ലാവരും അവനവൻ്റേതായിട്ടുള്ള വലിപ്പത്തരം പറയും പക്ഷെ ബാബ ഒരിക്കലും അതല്ല ചെയ്യുന്നത് ബാബയാണ് വന്ന് ശ്രീമതത്തിലൂടെ ഈ ലോകത്തെ തന്നെ സ്വർഗമാക്കി മാറ്റുന്നത് ബാബ പറയുന്ന കുട്ടികളെ എത്ര വലിയ കാര്യമാണെന്നറിയോ കുട്ടികളെ തെറ്റായിട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം ഈശ്വരൻ്റെ കൈകളിലാണുള്ളത് അല്ലേ പക്ഷേ ഒക്കെ മനുഷ്യൻ്റെ പേര് ചേർത്ത് വെച്ചിരിക്കുന്നു വാസ്തവത്തിൽ സർവ്വതും ബാബയാണ് ചെയ്യുന്നത് ഇനി ശ്രീമത്തില്ലാതെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് മനുഷ്യരുടെ ബുദ്ധി ഇന്ന് നയാ പൈസയ്ക്ക് അതായത് ചില്ലിക്കാശിന് പോലും വിലയില്ലാത്ത ബുദ്ധിയായി മാറിയിരിക്കുന്നു ബാബ വന്ന് രാവണ ബുദ്ധിയിൽ നിന്നും നമ്മൾ കുട്ടികളെ പവിത്ര ബുദ്ധിയാക്കി മാറ്റുകയാണ് രാവണനാണ് നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയെ കല്ല് ബുദ്ധിയാക്കി മാറ്റിയത് പക്ഷേ ബാബ വന്ന് കുട്ടികളെന്ത് ചെയ്യുന്നു പവിഴ ബുദ്ധിയാക്കി മാറ്റുന്നുണ്ട് മഹിമ മുഴുവൻ ശ്രീമതത്തിനാണ് ബാബയ്ക്കുള്ളതാണ് ഈശ്വരനല്ലാതെ മനുഷ്യനെ ശ്രേഷ്ഠമാക്കി മാറ്റുവാൻ ആർക്കും തന്നെ സാധിക്കില്ല അച്ഛ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മൺ കുൽഭൂഷൻ സ്വദർശൻ ചക്രധാരി മീറ്റി മീറ്റി സുക്കിയിലെ ബച്ചൂം പ്രതി മാപിത ബാബ് ദാദാ ദ പ്യാർ ഔർ ഗുഡ് മോർണിംഗ് റുഹാനി ബാബ്കി റുഹാനി ബച്ചുംകു നമസ്തേ റുഹാനി ബച്ചൂംകി റുഹാനി ബാബ്കു നമസ്തേ ഉദാഹരണ ബാബ എന്താണോ കുട്ടികൾക്ക് ഇത്രയും സേവനം ചെയ്യുന്നത് ബാബ നമ്മൾ കുട്ടികളെ ഇത്രയും ഉയർന്ന ദേവതകളാക്കി മാറ്റുകയാണ് ഇങ്ങനെയുള്ള ബാബയിൽ നിന്നും ഹൃദയത്തിൻ്റെ സത്യമായ സ്നേഹം ബാബയോട് നമുക്ക് വയ്ക്കണം ബാബ പറഞ്ഞു ദേവി ദേവതകൾക്ക് സമാനം എല്ലാവർക്കും സുഖം കൊടുക്കുന്നവരായി മാറണം ഒരേ ഒരു ബാബയുടെ സദാമഹിമ ചെയ്യണം ഒരിക്കലും തൻ്റെ മാത്രമേന്മ കാണിക്കാനായിട്ട് പാടില്ല വരദാനം സേവനത്തിൻ്റെ പാർട്ട് അഭിനയിക്കുമ്പോഴും പാർട്ടിൽ നിന്നും വ്യത്യസ്തരായും അതായത് വേറിട്ടുകൊണ്ടും ബാബയോട് സ്നേഹിയുമായിരിക്കുന്ന യോഗിയായി ഭവിക്കും ചില കുട്ടികൾ പറയാറുണ്ട് യോഗം എപ്പോഴെല്ലാം വയ്ക്കുന്നുവോ ചില കുട്ടികൾ പറയാറുണ്ട് ചിലപ്പോൾ യോഗം കിട്ടുന്നു ചിലപ്പോൾ യോഗം കിട്ടുന്നില്ല ഇതിന് കാരണമാണ് നിർമോഹിയായിരിക്കാനുള്ള കുറവാണ് അതിൻ്റെ അഭാവമാണ് നിർമോഹി അല്ലാത്തത് കാരണമാണ് ബാബയോടുള്ള സ്നേഹത്തിൻ്റെ അനുഭവമില്ലാത്തത് എവിടെ സ്നേഹമില്ലയോ അവിടെ ഓർമ്മയും ഉണ്ടാക്കില്ല എത്രത്തോളം കൂടുതൽ സ്നേഹമുണ്ടോ അത്രത്തോളം ഓർമ്മ സഹജമാകും അതുകൊണ്ട് സംബന്ധത്തിൻ്റെ ആധാരത്തിൽ പാർട്ട് അഭിനയിക്കാതിരിക്കും സേവനത്തിൻ്റെ സംബന്ധത്തിൽ പാർട്ട് അഭിനയിക്കുമ്പോഴും വേറിട്ടിരിക്കണം അതായത് നിർമോഹിയായിരിക്കണം താമരപുഷ്പത്തിന് സമാനം പഴയ ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് നിർമോഹിയായിരുന്നു ബാബയുടെ സ്നേഹിയായി മാറുമ്പോൾ യോഗിയായി മാറും ശ്ലോകൻ ജ്ഞാനി അവരാണ് ആരാണു കാരണം എന്ന ശബ്ദത്തെ പോലും അപ്രത്യക്ഷമാക്കി ഓരോ കാര്യത്തിനും നിവാരണം കണ്ടെത്തുന്നത് ഓം ശാന്